ഹലോ, വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് ഞാൻ വീണ്ടും ഒരു കേക്ക് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ തിരക്ക് പിടിച്ചിട്ട് ഒരു ഹറി ബറി ആയിട്ടുള്ളൊരു കേക്ക് വ്ളോഗാണ് കേട്ടോ ഇത്. നമുക്ക് ആകെ രണ്ട് ഓർഡറേ ഒന്നും ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആകെ റഷായി പോയി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അന്ന് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് 1.5 kg വെയിറ്റ് വരുന്ന ഒരു ടോളായിട്ടുള്ള ഒരു വെഡ്ഡിങ് കേക്കും, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ റിലീസായിട്ടുള്ള ഉരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഉണ്ടല്ലോ, അതിലെ ആക്ടേഴ്സ് അന്ന് പൊന്നാനി അലങ്കാർ തിയേറ്ററിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സംഘാടകർ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ റെഡ് വെൽവെറ്റിനായിട്ടുള്ള ബാറ്റർ ചെയ്തെടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ടോളായിട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ 6 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് 3 ലും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180°C 20 മിനിറ്റ്സ് ആണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ടൈം. പിന്നെ ഈ ഒരു റെഡ് വെൽവെറ്റ് സ്പഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാൻ ചെയ്ത ഈ ഒരു റെഡ് വെൽവെറ്റ് സ്പഞ്ചിൽ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ബേക്കിംഗ് സോഡ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിനായിട്ടുള്ള സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫോട്ടോ പ്രിൻ്റ് കേക്കാണ് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഒരുത്തി എന്ന മൂവിയുടെ. അപ്പോൾ അന്ന് സൺഡേ ആയതിൻ്റെ പേരിൽ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടുത്തെ ഡെയിലി കസ്റ്റമർ ആയതുകൊണ്ട് നമുക്ക് അവർ ഷോപ്പ് ഇതിനായിട്ട് തുറന്നു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾ വേഗം വന്നിട്ട് കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതവിടെ അടച്ച് വെച്ചിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് അത് മേടിക്കാനായിട്ട് പോയി തിരിച്ചു വരാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഞാനിപ്പോൾ ക്യാരിങ് ആണ്. അപ്പം 2-വീലറിലൊന്നും ഇപ്പോൾ പോകാറില്ല. പോകുന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോയി വരും, ഉമ്മാനായിട്ട് പോയി വരും. അപ്പം ഉമ്മ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കേക്ക് ഓർഡേഴ്സ് ഇങ്ങനെ എത്ര വന്നാലും നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഈ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ സഹായം അത്രയും അത്യാവശ്യമാണ്. കൂടുതൽ നേരം നിൽക്കാനൊന്നും പറ്റില്ല. ഉമ്മ പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എല്ലാ കാര്യത്തിലും. ഞാൻ കേക്കിൻ്റെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബീറ്റ് ചെയ്ത് തരും. എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉമ്മയാണ് കേട്ടോ ചെയ്യുന്നത്. ഓവറായിട്ട് എന്നെ സ്ട്രെസ് എടുപ്പിക്കാറില്ല. എനിക്കത് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഉമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ പ്രിൻ്റ് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഇതേ നമ്മൾ അടച്ച് പോയിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അത് ബീറ്റ് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടായിരുന്നു, അതിന് ശേഷമാണ് അടച്ച് വെച്ചിട്ട് പോയത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 3 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു അന്ന് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ 3 കിലോ ബ്ലാക്ക് ഫോറസ്റ്റിനായിട്ട് ഞാനിവിടെ 12 eggs ആണ് എടുത്തിട്ടുള്ളത്. 12 eggs ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യമേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്ക്വയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇത് 9.5 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിനേക്കാളും കുറച്ചും കൂടി വീതി വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നും എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സൈഡിൽ വെക്കാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അത് 5 kg ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓവനില്ലാതെ ചെയ്തെടുത്ത 5 kg ബ്ലാക്ക് ഫോറസ്റ്റ് അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്ത് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ 2 കേക്ക് ടിന്നിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 9.5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് മാത്രമേ ഇതിൽ വെച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ 8 ഇഞ്ചിൻ്റെത് ഇതിൽ വീതി പോരാ. അപ്പോൾ ഞാനത് സ്റ്റവ് ടോപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 180°C 35 മിനിറ്റ് ആണ് കേട്ടോ ബേക്ക് ചെയ്യാനെടുത്ത ടൈം. അപ്പോൾ നമ്മുടെ കേക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് പിന്നീട് ക്ലീനിങ് ആണ്. ടേബിളെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ പാത്രം കഴുകലെല്ലാം ഉമ്മയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മുടെ റെഡ് വെൽവെറ്റ് ചൂടെല്ലാം മാറിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഐസിങ് ചെയ്യാനായിട്ട്
ഞാനിവിടെ ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ് ക്രീം മതി സാധാരണ നമുക്ക് ഒരു കേക്ക് ഐസിങ് ചെയ്യാനായിട്ട്, 1.5 kg ഐസിങ് ചെയ്യാനായിട്ട്. പക്ഷെ 1.5 കപ്പിനേക്കാളും കുറച്ചും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.25 കപ്പിനടുത്ത് ഞാൻ ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോണ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ട്രോപ്പോലൈറ്റ്, വിവോ, റിച്ച് എല്ലാം യൂസ് ചെയ്യാറുണ്ട്. കൂടുതലും ഞാൻ ഫിയോണയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. പക്ഷേ ഫിയോണ യൂസ് ചെയ്യുമ്പം ഇതിൽ 2 ടേബിൾ സ്പൂൺ അളവിൽ ഐസിങ് ഷുഗർ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത പഞ്ചസാര ആയിരുന്നാലും കുഴപ്പമില്ല. കടയിൽ നിന്ന് തന്നെ ഐസിങ് ഷുഗർ വാങ്ങണം നിർബന്ധമില്ല. പക്ഷെ നല്ല ഫൈനായിട്ട്, ഒട്ടും തരികളില്ലാതെ വേണം നിങ്ങൾ പഞ്ചസാര പൊടിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ കൂടുതലും ഷോപ്പിൽ നിന്ന് 1 kg ഐസിങ് ഷുഗർ പാക്കറ്റ് മേടിക്കാറാണ് കേട്ടോ. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടാണ് ഞാനിത് ബീറ്റ് ചെയ്യാറ്. കാരണം ഈ ഫിയോണ ക്രീമിൽ ഒരല്പം മധുരക്കുറവുണ്ട്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മതി, അത്രയും ഞാൻ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതേ നമ്മുടെ ക്രീമെല്ലാം ഇവിടെ ബീറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. മാജിക് കളേഴ്സിൻ്റെ ഗാർഡൻ ഗ്രീൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്ന് നമ്മുടെ പ്രഗ്നൻസി റിവീലിൻ്റെ ഒരു വീഡിയോ ആയിട്ടായിരുന്നു ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ ഇതുവരെയും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. യമ്മി മലബാറിന് തന്നെയാണ് കേട്ടോ ഇൻസ്റ്റാ ഐഡിയും. അങ്ങനെ നമ്മുടെ ആ ഒരു വെഡ്ഡിംഗ് കേക്കും മുഴുവനായിട്ട് ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം പിന്നീട് ക്ലീനിങ് ആണ്. ക്ലീനിങ് എല്ലാം ഉമ്മയാണ് ചെയ്യുക. പിന്നെ ഞാൻ ടേബിൾ ഒന്ന് അങ്ങ് ഒതുക്കി കൊടുക്കും. കാരണം അടുത്ത വീഡിയോ എനിക്ക് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടേബിൾ അങ്ങ് ഒതുക്കി കൊടുക്കും. അപ്പോൾ ഇതേ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ ഈ ഒരു വെഡ്ഡിംഗ് കേക്കിൻ്റെ. അപ്പോൾ ഇനി അത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചിട്ട് പിന്നീട് നമ്മുടെ 3 kg ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെ ഐസിങ് ഒന്നും എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 kg കേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് പോയിട്ടൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ അവർ 8 മണിക്ക് വരാം എന്ന് പറഞ്ഞിട്ട് 7:30 ആകുമ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് അവർ കയറി വന്നത് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു ഹോം ബേക്കർക്ക് അത് മനസ്സിലാകും. കസ്റ്റമർ വന്നിട്ട് കേക്ക് റെഡി ആയിട്ടില്ല എന്ന് പറയുമ്പോഴൊരു ടെൻഷൻ. അറ്റ്ലീസ്റ്റ് നമുക്ക് പേര് എഴുതുക അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അത്രയും ടെൻഷനില്ല. ഇത് നമുക്ക് ഈ ഒരു നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. അതും ഈ ഒരു ഷുഗർ പേസ്റ്റ് ഇത് യൂസ് ചെയ്തുള്ളവർക്ക് അറിയാം. ഇത് അത്രയും വേഫർ ഷീറ്റ് പോലെയല്ല. നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് സ്ലോ ആയിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതൊന്നു കീറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. കാരണം ഷോ കഴിയാറായിട്ടുണ്ട്, ഫസ്റ്റ് ഷോ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ളിൽ ആ കേക്കെല്ലാം അവിടെ പോയി സെറ്റ് ചെയ്യണം. ആകെ ഹറി ബറിയെന്ന് തന്നെ പറയും. ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്ന ഒരു കേക്ക് ഓർഡേഴ്സ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഈ കേക്ക് വാങ്ങാൻ വന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ വെഡ്ഡിംഗ് കേക്കും മേടിക്കാനായിട്ട് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ കേക്കും റെഡി ആയിട്ടില്ല. ആകെ ടെൻഷനായിട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ ഷുഗർ പേസ്റ്റ് ഷുഗറിൻ്റെ ഈ ഒരു ഷീറ്റ് നമ്മൾ അടർത്തിയെടുത്തു. അലഹമ്ദുലില്ല, കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സൈഡിൽ ക്രീമെല്ലാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ ക്രീം തികയാത്തൊരു അവസ്ഥ വരുമെന്ന് പേടിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഉമ്മ വന്നിട്ട് ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട്. പാവം, അവിടെ വന്നിട്ട് ഉമ്മ ക്രീം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴേക്കും നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് സൈഡിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു പണിയുമില്ല. കാരണം നമുക്ക് ഷാർപ്പ് എഡ്ജ് ആക്കി എടുക്കേണ്ട. സൈഡും മുകൾ ഭാഗം ഒന്നും ഫിനിഷ് ആയില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ മനസ്സിലാകും കേട്ടോ. കാരണം നിങ്ങൾ ഈ കേക്ക് ചെയ്തത് കണ്ടില്ലേ, നമ്മൾ ഒട്ടും തന്നെ ഫിനിഷ് ആയിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം ഫിനിഷ് ആയിട്ടില്ല, അതേപോലെ തന്നെ സൈഡ് ഒട്ടും ഫിനിഷ് ആയിട്ടില്ല. പക്ഷേ നമുക്ക് സൈഡിൽ ഇതേപോലെ ചോക്ലേറ്റ് എല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് ഫിനിഷ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ റെഡ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതേപോലെ റോസെറ്റ് ഫ്ലവർ വെച്ചിട്ട് മുകൾ ഭാഗം ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മുടെ ഈ ഒരു സിനിമയുടെ കേക്ക് കൊടുത്തതിന് ശേഷമാണ് പിന്നീട് ഞാൻ ഈ ഒരു കേക്ക് നമ്മുടെ വെഡ്ഡിംഗ് കേക്ക് പാക്ക് ചെയ്യാനായിട്ട് നിന്നു. പാവം അവരും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 15 മിനിറ്റോളം 2 കസ്റ്റമേഴ്സും പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു 15 മിനിറ്റ് അനുഭവിച്ച ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്, ഓഫ്, ഞാൻ ഇത്രയും കാലം ബേക്കിങ്ങിൽ നിന്നിട്ട് ഇത്രയും അധികം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു 15 മിനിറ്റ്. പിന്നെ ഉമ്മ കൂടെ ഉണ്ടായതുകൊണ്ട് ഒന്നും കൂടി ഈസിയായി എന്ന് മാത്രം.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കേക്ക് വ്ളോഗ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് വ്ളോഗാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. താങ്ക് യു.